വിദ്യാർത്ഥികൾക്കും അഭീതകാംക്ഷികൾക്കും സ്നേഹനിർഭരമായ പ്രഭാത വണക്കം. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഓൺലൈൻ പ്രക്രിയയിൽ ഒരു സെഷൻ കഴിഞ്ഞു, നമ്മുടെ പരീക്ഷ കഴിഞ്ഞു, വീണ്ടും നമ്മൾ ക്ലാസ്സുകൾ പുനരാരംഭിച്ചിരിക്കുന്നു. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പരീക്ഷയാണ് പ്രധാനം, പഠിപ്പാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ മനസ്സ് വരെ രണ്ടും പ്രധാനപ്പെട്ടതാണ്. പഠനമാണ് പ്രധാനം, പഠനം എന്തുമാത്രം എന്ന് അളക്കുന്ന ഒരു സംവിധാനമേ ഉള്ളൂ പരീക്ഷ. പരീക്ഷയെക്കാൾ പ്രധാനപ്പെട്ടത് നന്നായി പഠിക്കുന്നു എന്നുള്ളതാണ്. സൺഡേ സ്കൂളിൽ പരീക്ഷയുണ്ട്, പഠനവുമുണ്ട്, എന്നാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതിൻ്റെ കൂടെ പരീക്ഷയും ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആഴ്ചയിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നറിയാമല്ലോ. സെപ്റ്റംബർ 14 സഭയ്ക്കൊരു വലിയ ദിവസമായിരുന്നു. നിങ്ങൾ ഓർക്കുമായിരിക്കാം, ശ്രീവാദാസ സമൂഹം എന്ന മിഷൻ പ്രസ്ഥാനം അന്നാണ് ഉദിക്കുന്നത്. 1924 ഇത്ര വർഷമായിരുന്നു കണക്ക് കൂട്ടിയത്. ഇത് സ്ഥാപിച്ച ആളിൻ്റെ പേര് നിങ്ങൾക്കറിയാം. എൻ്റെ സ്കൂളിലെ ഏതൊരു ക്ലാസ്സിൽ ഉത്തരവസ്മരണ ദിവസത്തിനെ കുറിച്ച് പഠിക്കുന്നത് അദ്ദേഹമാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ ശ്രീവാദാസ സമൂഹത്തിൻ്റെ ആസ്ഥാനം കുളത്തിരുത്തി അടുത്തുള്ള കർമ്മയിൽ നേറയിലാണെന്നും നിങ്ങൾ പലർക്കും അറിയാമായിരിക്കാം. എങ്കിലും മലങ്കര സഭയുടെ ഏറ്റവും വലിയ വിജാതീയ മിഷൻ എന്ന് പറയുന്നത് ഈ ശ്രീവാദാസ സമൂഹത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ സഭയിൽ അതിൻ്റെ ഒരു നല്ലൊരംശം ശ്രീവാദാസ സമൂഹത്തിൽപ്പെട്ട ഓർത്തഡോക്സുകാരായ ആളുകളുണ്ട്. അവരുടെ കുട്ടികൾ നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. അവരും നമ്മുടെ ഭാഗമാണ്, നമ്മുടെ അസ്ഥിയും മാംസവുമാണ്. അവരും നമ്മൾ ഒന്നാണ് എന്ന് ചിന്തിക്കുന്നത്, വേറൊന്നുമില്ല. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 15, അതായത് ഇന്നലെ, പലങ്കര സഭയ്ക്ക് വളരെ നിർണായകമായ ഒരു ആഘോഷം, ഒരു വാർഷികമായ എന്തിനെയാണെന്ന് ഓർത്തെടുക്കാമല്ലോ. കലങ്കരയിൽ, അതായത് ഇന്ത്യയിൽ കാതോലിക്കേറ്റ് എന്ന വലിയ സ്ഥാപനം ഉണ്ടായിട്ട് 108 ഇന്നലെ കഴിഞ്ഞു. 1912 സെപ്റ്റംബർ 15 നരടംപള്ളിയിൽ വെച്ചാണ് ഈ സ്ഥാപനം നടന്നത്. ആദ്യത്തെ കലങ്കര സഭയുടെ കാതോലിക്കായുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മുറിമറ്റത്തിൽ മാറിയോസ് എത്ര അദ്ദേഹമാണ് ഒന്നാമത്തെ കാതോലിക്കായി ഉയർത്തപ്പെട്ടത്.
അസേലിയോസ് എന്ന സ്ഥാനനാമമാണ് അമേരിക്കുള്ളത്. അസേലിയോസ് പൗലോസ് ഒന്നാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വലിയ പേര്. അപ്പോൾ അത് സുപ്രധാനമായൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. അതേ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുക മാത്രമല്ല, നമ്മുടെ സഭയ്ക്ക് നിലനിൽക്കുന്നതിന് തന്നെ ഏറ്റവും നിർണായകമായ ഒരു സ്ഥാപനമാണ് കാതോലിക്കേറ്റ്. നമ്മുടെ സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട, നമ്മൾ പ്രഖ്യാപിച്ച മൂന്ന് പരിശുദ്ധന്മാരാണ്. 1947 കോതമംഗലം അസേലിയോസ് ബാവയെയും അരുവന മാർ ഗ്രിഗോറിയോസ് പിതാവിനെയും നമ്മുടെ സഭ ഔദ്യോഗികമായി പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ആണ് വടശ്ശേരി മാർ ദ്യുവനാസിയോസ് തിരുമേനി വിശുദ്ധനായി 2003 കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിച്ചു. ആ വടശ്ശേരിൽ പരിശുദ്ധനായ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ശാസനം എഴുതി നമുക്ക് തന്നതിൽ, സഭയ്ക്ക് തന്നതിൽ എഴുതിയിട്ടുണ്ട്. കാതോലിക്ക സ്ഥാപനത്തെ കണ്ണിൻ്റെ കൃഷ്ണപൊടി പോലെ കാത്തുകൊള്ളണം, സഭയുടെ അഭിവൃദ്ധിക്ക് അത് അത്യന്താപേക്ഷിതമാണ്, അത് സൂക്ഷിക്കുന്ന ചുമതല നിങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചു. അത് നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാതോലിക്ക സ്ഥാപനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി നടന്നു. അതേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. നമുക്ക് 1934 സഭാ ഭരണഘടന ഉണ്ടായി, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വളരെ മുമ്പ് തന്നെ. അതുപോലെ ഒരു കാതോലിക്ക സ്ഥാപനം ഉണ്ടായി, ഇതെല്ലാം കോടതികൾ വഴി അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മളൊരു സ്വതന്ത്രമായ സഭയാണ്, ഒരു അപ്പോസ്തോലിക സഭയാണ് സഭ ഇവിടെ സ്ഥാപിച്ചത്. യേശു ക്രിസ്തു ഇന്ത്യയിലേക്ക് അയച്ച പാത്രമ ശ്രീഹായ. ഇതൊക്കെ വളരെ അഭിമാനപൂർവ്വം നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യും. സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ സഭയെക്കുറിച്ചൊരു സ്നേഹവും അഭിമാനവും നമുക്ക് തോന്നണം. അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഈ സഭയുടെ ഒരു അംഗമാണ്, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് നമുക്ക് പറയണം. അത് നമ്മുടെ അവകാശ ജന്മാവകാശമാണ്. ഞങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളാണെന്ന് പറയാൻ സൺഡേ സ്കൂൾ പഠനം ഈ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതാണല്ലോ. ഈ ദിവസങ്ങളിൽ നമുക്ക് ലോക്ക്ഡൗൺ മാറിയെങ്കിലും കൊറോണ വരുത്തിയ ഒത്തിരി നിബന്ധനകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നിയന്ത്രണങ്ങളുണ്ട് ധാരാളം. ഈ കാലത്ത് പഴയപോലെ നമുക്ക് സഞ്ചരിക്കാനാവുന്നില്ല, പല നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ പഠനം മുടങ്ങാതെ നടക്കണം, വായന മുടങ്ങാതെ നടക്കണം, പത്രം വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, ശരീരത്തിന് എക്സസൈസ് കിട്ടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം, നന്നായി പ്രാർത്ഥിക്കണം, നന്നായി പ്രവർത്തിക്കണം. ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്നത് ദൈവം തന്ന ആയുസ്സിനെ ജീവിതത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ. ഊർജ്ജസ്വലമായി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ മുമ്പോട്ട് പോകട്ടെ. എല്ലാവരുടെയും സന്തോഷത്തിൽ സഹകരണത്തിൽ നന്നായിട്ട് നടത്താം. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ നിൻ ചിരകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെ of your eye shall
not come near me. On that last day, comfort me. യേശുക്രിസ്തുവിൽ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അധ്യാപകരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പ്രിയപ്പെട്ട ജിജുവച്ചൻ ആവശ്യപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോടും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും നിരന്തരമായിട്ട് സംവാദം ചെയ്താൽ അത് ഞങ്ങൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് പ്രായമുള്ള വൈദികർക്കും ഒക്കെ അത് പ്രയോജനകരമാണെന്ന് അറിയാം. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള കർത്താവിൻ്റെ ഒരു വാക്യമാണ്. അതിന് മുൻപായിട്ട് സാധാരണ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം ആരാണ്? ദൈവം എന്താണ്? എങ്ങനെയാണ്? ഇതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഞങ്ങളൊക്കെ ഉത്തരങ്ങൾ നൽകും. കുട്ടികൾ ചോദിക്കുമ്പോൾ ആ ഉത്തരങ്ങളൊന്നും വാസ്തവത്തിൽ നിങ്ങൾക്ക് തൃപ്തികരമാവുകയില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ കയ്യിൽ രണ്ട് വെളുത്ത സാധനങ്ങളുണ്ട്. അടുക്കളയിൽ നിന്നുള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പല ഉത്തരങ്ങൾ നൽകിയേക്കാം. പഞ്ചസാര എന്നും ഉപ്പെന്നും അരിപ്പൊടിയെന്നും ഒക്കെ നിങ്ങൾക്ക് പറയാം. അതെല്ലാം വെളുത്തതാണ്. ഇത് വാസ്തവത്തിൽ എൻ്റെ ഇടത്തെ കയ്യിലിരിക്കുന്നത് ഉപ്പും വലത്തെ കയ്യിലിരിക്കുന്നത് പൊടിച്ച കൽക്കണ്ടവുമാണ്. പക്ഷേ ഇത് അറിയണമെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാനിത് ഒരു ചെറിയ തരിയെടുത്ത് എൻ്റെ വായിലിട്ടാൽ ഏതാണ് ഉപ്പ് ഏതാണ് കൽക്കണ്ടം എന്ന് തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല. ഇതിന് അനുഭവമെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ നേരിട്ടറിയുന്ന കാര്യത്തിനാണ് അനുഭവം, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ തിന്നുന്ന കാര്യം മാത്രമല്ല പറയുന്നത്. ദൈവത്തെ അനുഭവിച്ചറിയണം. ദൈവത്തെക്കുറിച്ച് ബുദ്ധിപരമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒത്തിരി കാണും. ഇപ്പം ഞാൻ വേദശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് സുവിശേഷത്തിൻ്റെ മർമ്മം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഒരു വാക്കിൽ പറയാൻ പറഞ്ഞാൽ പലരും സംശയിക്കും എന്താണ് പറയേണ്ടതെന്നുള്ളത്. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അവരുടെ മനസ്സിലിരിക്കുന്നത് ഏതോ വലിയൊരു വാക്കാണ്, കഠിനമായ ദീർഘമായ ഒരു വാക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നാണ്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യം ഒറ്റ വാക്കിൽ പറയാം. ഇംഗ്ലീഷിലും മലയാളത്തിലും സ്നേഹം. മലയാളത്തിൽ നമ്മൾ സ്നേഹമെന്ന് പറയുന്നതും ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയുന്നതും സുവിശേഷത്തിൻ്റെ കേന്ദ്രമാണ്. എന്തുകൊണ്ടാണത് പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ശരിയായിട്ട് വായിച്ചാൽ നമുക്കത് പെട്ടെന്ന് വ്യക്തമാകും. ഞാനൊരു ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:12, 13, 13, 14 വാക്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കർത്താവ് നിങ്ങൾക്കറിയാം തൻ്റെ ശിഷ്യന്മാരെ അവസാനം വിളിച്ചത് സ്നേഹിതന്മാരെന്നാണ്, ഫ്രണ്ട്സ് എന്നാണ്. നിങ്ങളെൻ്റെ ദാസന്മാരല്ല, നിങ്ങൾ സാധാരണ ശിഷ്യന്മാരുമല്ല, നിങ്ങളെൻ്റെ ഫ്രണ്ട്സാണ്.
നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഏറ്റവും അധികം കാര്യങ്ങൾ സംസാരിക്കുന്നതും പങ്കിടുന്നതും ഒക്കെ നമ്മുടെ ആത്മാർത്ഥ സ്നേഹിതന്മാരുമായിട്ടാണ് സുഹൃത്തുക്കളുമായിട്ടാണ് അപ്പോൾ അതാണ് ഏറ്റവും ഉന്നതമായ ഒരു ഒരു സ്ഥാനം വേദപുസ്തകത്തിൽ ചിലരെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നുണ്ട് ഫ്രണ്ട് ഓഫ് ഗോഡ് അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ദൈവം നമ്മളെ സ്നേഹിതന്മാരാക്കുന്നു ഇത് അനുഭവത്തിലൂടെ മാത്രമേ ഉള്ളൂ നിങ്ങളെൻ്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം വാക്കുകൊണ്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഒരുമിച്ച് കാര്യങ്ങൾ നടത്തുന്നത് ഹൃദയം പങ്കിടുന്നത് അതാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ അനുഭവം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനും ഉത്തരം ഒത്തിരി വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് നിങ്ങളോട് പറയും നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുകയില്ല യോഹന്നാൻ ശ്ലീഹ കർത്താവ് ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹ അവസാനം പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നത് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ സഹോദരനെ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു എന്നറിയാം അത് പരോക്ഷമായിട്ട് ഇൻഡയറക്റ്റാണ് പക്ഷേ അതാണ് അതിൻ്റെ ഏക ടെസ്റ്റ് അതാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും വെറുക്കുകയും ചെയ്താൽ എന്നിൽ ദൈവസ്നേഹമില്ല തിരിച്ച് സഹോദരനെ സ്നേഹിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് ദൈവത്തിൻ്റെ കൽപ്പന ഞാൻ ആചരിക്കുന്നവനാണ് എന്നും വളരെ വ്യക്തമായിട്ട് വരും ഞാനിതിപ്പോൾ പറഞ്ഞത് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളൊക്കെ പ്രായമായ ഞങ്ങളൊക്കെ വാസ്തവത്തിൽ കുട്ടികളിൽ നിന്ന് പഠിക്കണം ഇന്ന് രാവിലെ ഒരാൾ എൻ്റെ പേർക്ക് എഴുതി പ്രസിദ്ധനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം പറഞ്ഞു പുതിയ യുഗം വരികയാണ് നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കണം ശരിയല്ലേ ഇപ്പോൾ എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിനോ ഇൻ്റർനെറ്റിനോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ ചോദിക്കുന്നത് എൻ്റെ പ്രായമുള്ളവരോടല്ല ചോദിക്കുന്നത് 5, 6, 7 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് ചോദിക്കും അവർ പെട്ടെന്ന് സംഗതി ശരിയാക്കി തരും അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സംഗതി അപ്പം ഞാൻ അദ്ദേഹത്തിന് മറുപടി എഴുതി ശരിയാണല്ലോ യേശുക്രിസ്തു പഠിപ്പിച്ച അതാണല്ലോ അവരാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരെ മാറോട് അണച്ചത് അവരെ ആരും തടയരുത് അവരെ എൻ്റെ അടുക്കൽ വിടണം ദൈവത്തിൻ്റെ മുഖം അവരുടെ മാലാഖമാർ കാണുന്നുണ്ടെന്നാണ് പറയുന്നത് അവരുടെ കാവൽ മാലാഖമാർ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും കർത്താവ് പറയും അപ്പോൾ എന്തുമാത്രം കർത്താവ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു എന്ന് നമ്മൾ അറിയണം അപ്പോൾ നമ്മളിത് ഓർത്തിരിക്കണം നമുക്ക് ബുദ്ധിപരമായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും ഇപ്പോൾ 4 × 8 എന്ന് പഠിക്കും അത് ബുദ്ധിയിലാണ് പഠിക്കുന്നത് നിങ്ങൾ കോപിച്ചിരിക്കുമ്പോഴും 4 × 8 = 32 നിങ്ങൾ സന്തോഷിച്ചിരിക്കുമ്പോഴും 4 × 8 = 32 അല്ലേ നിങ്ങൾ ഉറങ്ങുമ്പോഴും അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം പക്ഷേ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും അവിടെ ബുദ്ധിയിൽ അല്ല അവിടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിലുള്ള അനുഭവത്തിലൂടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് കാഴ്ചവെക്കാൻ സാധിക്കും പുതിയ ഈ കൊറോണ വന്നു കഴിയുമ്പോൾ പുതിയ യുഗത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എല്ലാവരും നമ്മളിപ്പോൾ പറയുന്ന ഈ വേലിക്കെട്ടുകൾക്കൊക്കെ അപ്പുറത്ത് ഉയർന്നിട്ട് എല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് അറിയുകയും സഹോദര സഹോദരി സ്നേഹിത എന്ന പരസ്പരം നമുക്ക് വിളിക്കുകയും ചെയ്യണം യഥാർത്ഥത്തിൽ ആ അനുഭവം നമ്മളെ കൈവരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാത്തുകൊള്ളട്ടെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു Thank you.
എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠ്യഭാഗങ്ങളൊക്കെ നിങ്ങളെല്ലാവരും വായിച്ച് നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിലെ പഠിപ്പിച്ച വീഡിയോ ഒക്കെ കണ്ടിരുന്നോ നിങ്ങൾ? ഏതായാലും നമുക്കതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്നൊന്ന് ഒരു അവലോകനം നടത്തിയിട്ട് ഇന്നത്തെ പാഠ്യവിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് യൂണിറ്റ് 3 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 3 4 അധ്യായങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 1 അധ്യായം ഓർത്തഡോക്സ് സഭയ്ക്ക്ടെ ആത്മീയതയെക്കുറിച്ചുള്ള വീക്ഷണമാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ആത്മീയത എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ആത്മീയതയും മതവും തമ്മിലുള്ള ബന്ധം പഠിച്ചു. അതിനുശേഷം ആത്മീയതയ്ക്ക് വേദപുസ്തകത്തിൽ ആത്മീയതയും വേദപുസ്തകവും തമ്മിലുള്ള അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ആത്മീയതയ്ക്ക് സന്യാസ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഓഫ് ദ മൊണാസ്ട്രി ടു ദ സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. പിന്നീട് ആത്മീയമായി എങ്ങനെ വളരുവാൻ സാധിക്കും, വാട്ട് ആർ ദ വേയ്സ് ആൻഡ് മീൻസ് ടു ഗ്രോ സ്പിരിച്വലി, ജീസസ് പ്രയർ പോലെയുള്ള ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന പോലെയുള്ള മന്ത്രങ്ങൾ, അല്ലെങ്കിൽ സൈക്ലിക്കൽ പ്രയർ മൂലം ആത്മീയമായി നമുക്ക് വളരുവാൻ സാധിക്കും. പിന്നീട് ഏറ്റവും അവസാനം ആത്മീയതയെക്കുറിച്ചുള്ള പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ വീക്ഷണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ 2 യൂണിറ്റ്, ഓർത്തഡോക്സ് ആരാധന എന്ന് പറയുന്ന യൂണിറ്റ് 3 2 ലെസൺ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ആരാധനയുടെ പ്രത്യേകതകളാണ്. നമ്മുടെ ആരാധനയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഓർത്തഡോക്സ് വർഷിപ്പ്, ഇതാണ് നമ്മൾ ഈ പാഠഭാഗത്ത്, അല്ലെങ്കിൽ ഇന്ന് പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, ഈ ഓർത്തഡോക്സ് എന്നും ആരാധനയും എന്നുള്ള 2 വാക്കുകളുടെ ചെറിയ ഒരു ലഘു വിശേഷണം ഞാനിവിടെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓർത്തഡോക്സ് എന്ന വാക്കിന്റെ അർത്ഥം ശരിയായ വിശ്വാസം, ശരിയായ സ്തുതി, അല്ലെങ്കിൽ ശരിയായ ആരാധന, ഇതാണ് ഓർത്തഡോക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സ്തുതി ചൊവ്വാക്കപ്പെട്ട എന്നാണ് ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓർത്തഡോക്സ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യവിശ്വാസവും സത്യ ആരാധനയും. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസവും സത്യ ആരാധനയും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു കാര്യം സത്യമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണം അല്ലേ? നമ്മളൊരു ഒരു ഉത്തരം എഴുതി, അപ്പൊ ആ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യുന്നതിന് നമുക്കൊരു ഒരു ബെഞ്ച് മാർക്കുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് വെരിഫൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നു നമ്മുടെ ആരാധന സത്യമാണ്, നമ്മുടെ ആരാധന ശരിയാണ്. അപ്പൊ ഇത് പറയുമ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ആരാധന ശരിയാണെന്നും നമ്മുടെ ആരാധന സത്യമാണെന്നും? ഓക്കെ, അതിന് ആദ്യത്തെ ദ ഫസ്റ്റ് ബെഞ്ച് മാർക്ക്, അല്ലെങ്കിൽ അതിന് ഒരു ബെഞ്ച് മാർക്കേ ഉള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകമാണ്, ബൈബിളാണ് അതിന്റെ ബെഞ്ച് മാർക്ക്. അതിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇതിനകത്ത് പറയുന്നത് പോലെ സത്യമായി ആരാധിക്കുന്നു, സത്യമായി വിശ്വസിക്കുന്നു, ഓക്കെ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓർത്തഡോക്സ് ആരാധനയുടെ ബെഞ്ച് മാർക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. അതിനെ മുൻനിർത്തിയാണ് നമ്മുടെ ആരാധന. അത് ഈ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓർത്തഡോക്സ് ആരാധന സത്യ ആരാധനയാണ്. ഇതാണ് 1 കാര്യം ആമുഖമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. 2 നമ്മളിവിടെ ചിന്തിക്കുന്നത് എന്താണ് ആരാധന, എന്താണ് ആരാധന എന്നുള്ളതിന് യഥാർത്ഥത്തിൽ നമുക്ക് പല രീതിയിൽ ഉള്ള
വ്യാഖ്യാനങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇത് സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന ഒരു അനുഭവമാണ് ആരാധന എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദി സമ്മിറ്റ് ഓഫ് ദി എർത്ത് ആൻഡ് ദി ഹെവൻ. സ്വർഗവും ഭൂമിയും തമ്മിൽ സമ്മേളിക്കുന്ന ഒരു അനുഭവം, അതൊരു വലിയൊരു ആനന്ദം, ഒരു പ്രത്യേകതയാണ് ആ ആരാധനയ്ക്കുള്ളത്. ഇത് യഥാർത്ഥത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ് ആരാധന. ഓക്കെ, ദി എൻറ്റയർ ക്രിയേഷൻ ഈസ് മീറ്റിംഗ് ദ ക്രിയേറ്റർ. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള മീറ്റിംഗ്. ഇപ്പൊ അവിടെ നമുക്കറിയാം, നമ്മളെ സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവ്, ഉന്നതങ്ങൾ, ആ ഉന്നതങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി എലിവേഷൻ ഓഫ് ദി ക്രിയേഷൻ ടു ദ ക്രിയേറ്റർ. നമ്മൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന, അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ വിശുദ്ധ കുർബാനയിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കുന്നവർക്ക് ഈ ഒരു എലിവേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് വളരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധ കുർബാനയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, എന്റെ രണ്ടാമത്തെ ഭാഗം ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. ഓക്കെ, അതിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ പട്ടക്കാരൻ, കാർമ്മികൻ ഇടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ അപ്പവീഞ്ഞുങ്ങളെ വാഴ്ത്തുന്നതിന് മുമ്പ് ആ സമയത്തോടനുബന്ധിച്ച് ഒരു വലിയ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ളതാണ്, ഞാനിവിടെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. പട്ടക്കാരൻ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും മനസ്സുകളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരി എഴുന്നള്ളിയിരിക്കുന്ന മശിഹാതമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെ ഉയർത്തണം, ബോധങ്ങളും മനസ്സുകളും വിചാരങ്ങളും ഹൃദയങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മളെ ദ എൻറ്റയർ ഹ്യൂമൻ ബീയിങ് ഈസ് ബീയിങ് എലിവേറ്റഡ് ടു ദ ക്രിയേറ്റർ. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും മനസ്സുകളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉയർത്തണം എന്ന് പട്ടക്കാരൻ പറയുമ്പോൾ നമ്മൾ പ്രതിവാക്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, എന്ത്, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. സോ നമ്മളവിടെ പറയുകയാണ്, നമ്മളവിടെ ഇത് ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്, നമ്മളെ വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ദൈവത്തിന്റെ സന്നിധിയിലാണെന്നാണ് നമ്മൾ പ്രതിവാക്യം പറയുന്നത്. നമ്മളെ കൊണ്ട് അതിന് സാധിക്കുന്നുണ്ടോ? നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ മറ്റു പലതും ആലോചിച്ചും ചിന്തിച്ചും കൊണ്ടായിരിക്കും നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ആരാധന എന്ന് പറയുമ്പോൾ ഇതാണ്, ദൈവവുമായിട്ടുള്ള സംസർഗം, എത്രമാത്രം ദൈവവുമായിട്ടുള്ള സംസർഗം ചേർന്ന് നടത്താൻ പറ്റുന്നുണ്ടോ അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സത്യ ആരാധന എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ആരാധനയാണ്. അതുകൊണ്ടാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നിന്ന് പോയ മാർത്തോമാ സഭയും അതുപോലെ തന്നെ മലങ്കര റീത്ത് സഭയും ഒക്കെ ഇപ്പോഴും നമ്മുടെ ആരാധന അതേപോലെയാണ് അവർ പിന്തുടരുന്നത്. ഭാഷാശൈലിയിലുള്ള ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ആരാധന ദ സ്ട്രക്ചർ, ദ വേ ഓഫ് വർക്ക്ഷിപ്പ് എല്ലാം ഇപ്പോഴും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സത്യ ആരാധനയാണ്. അപ്പൊ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്താണ് ഓർത്തഡോക്സ് ആരാധന, അതിന്റെ പ്രത്യേകത എന്താണ്. ഇതൊക്കെ മനസ്സിലായത് ഈ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇനി കൂടുതൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഏതാണ്ട് 10 പ്രത്യേകതകളാണ് ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇന്ന് പഠിക്കുന്നു. ഓക്കെ, അതിൽ ഓരോ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാവുന്ന പ്രത്യേകതകളൊക്കെ ഉള്ളൂ, അല്ലാതെ പുതിയതായ ഒരു പ്രത്യേകതകളൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന നമുക്കറിയാവുന്ന പ്രത്യേകതകൾ, അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത് പ്രാദേശിക ഭാഷയാണ്, റീജിയണൽ ലാംഗ്വേജ്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത.
ഇത് നമ്മുടെ ചരിത്രം അപ്പോസ്തോലന്മാരുടെ കാലം മുതലുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആരാധനയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. ഓക്കെ, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ആരാധന എന്ന് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വരണമെങ്കിൽ അതിന് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഭയുടെ വീക്ഷണം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷ ഉപയോഗിച്ച് ആരാധന നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. ആദ്യകാലത്ത് നമ്മുടെ അപ്പോസ്തോലന്മാർ അവര് ഉപയോഗിച്ചത് അവര് പലസ്തീൻ നാടുകളിലൊക്കെയാണ് ആദ്യകാലത്ത് ഈ പറഞ്ഞ പോലെ ഒരുമിച്ചുള്ള ആരാധനയും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവിടെ അവരുടെ ഭാഷ എന്ന് പറയുന്നത് അരമായ ഭാഷയാണ്. പിന്നീട് അത് അവിടുന്ന് അത് ജെറുസലേമിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിക്കാൻ തുടങ്ങി. അപ്പോഴവിടെ നമുക്ക് ഗ്രീക്ക് ഭാഷ, പിന്നീടത് പിന്നെ സുറിയാനി ഭാഷ. ഓക്കെ, അപ്പൊ ഈ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? അരമായ ഭാഷയിൽ നിന്ന് പിന്നീട് അത് ഗ്രീക്ക് ഭാഷയിലേക്ക് ആരാധന വന്നു, പിന്നീട് ഗ്രീക്ക് ഭാഷയിൽ നിന്നും സുറിയാനി ഭാഷയിലേക്ക് ആരാധന വന്നു. ഈ സുറിയാനി ഭാഷയെ ആണ് നമ്മൾ അടിസ്ഥാനമാക്കി എടുക്കുകയും നമ്മുടെ പ്രാദേശിക ഭാഷ എന്ന നിലയിൽ മലയാളത്തിലേക്ക് ആരാധനയും ആരാധനാക്രമങ്ങളൊക്കെ മാറ്റപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്ന നമ്മുടെ ഈ സഭ പ്രധാനമായിട്ടും മലയാളത്തിലുള്ള ഭാഷ ഉപയോഗിച്ചാണ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്. പക്ഷേ പിന്നീട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി താമസിക്കാൻ തുടങ്ങി. അപ്പൊ അതിനനുസരിച്ച് പിന്നീട് അവരുടെ ജനറേഷൻ വളർന്നു വലുതാകുമ്പോൾ ആ റീജിയണൽ ലാംഗ്വേജിലാണ് അവർക്ക് ആരാധിക്കുവാൻ സൗകര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു കസിൻ മദ്രാസിൽ പോയി താമസിക്കുന്നു. അപ്പൊ അവർക്ക് അവരുടെ കൊച്ചുമക്കളൊക്കെ അവർ തമിഴ് ഭാഷയിലായിരിക്കും കൂടുതൽ പ്രാവീണ്യം നേടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദേ ആർ കംഫർട്ടബിൾ വിത്ത് തമിഴ് മോർ ദാൻ മലയാളം. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ പോയി താമസിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് അവരുടെ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കന്നഡയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ സഭ പ്രാദേശിക ഭാഷയിൽ ആരാധനകൾ നടത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും തൽഫലമായി പല പ്രാദേശിക ഭാഷയിലേക്ക് നമ്മുടെ ആരാധന ഒഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്, മലയാളം, അതുപോലെ തന്നെ തമിഴ്, അതുപോലെ തന്നെ കന്നഡ, അതുപോലെ തന്നെ കൊങ്ങിണി, ഹിന്ദി, ഇംഗ്ലീഷ്, ജർമ്മൻ, ഇങ്ങനെയുള്ള പല ഭാഷകളിലേക്ക് നമ്മുടെ ആരാധനാക്രമങ്ങളും ആരാധനയും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയാണ് പ്രാദേശിക ഭാഷയിലേക്ക് നമ്മൾ ആരാധന വിവർത്തനം അല്ലെങ്കിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓർത്തഡോക്സ് ആരാധനയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആരാധനയ്ക്ക് പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം. ഓക്കെ, ആദ്യകാലങ്ങളിൽ വിശുദ്ധ കുർബാന നടത്തണമെങ്കിൽ മൂന്ന് പേരെങ്കിലും ചുരുങ്ങിയത് വേണം. ഒന്ന്, അത് വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള പട്ടക്കാരൻ, അതിനെ സഹായിക്കുവാനായിട്ടുള്ള ശുശ്രൂഷകൻ, പിന്നീട് ഒരു വിശ്വാസി. അങ്ങനെ മൂന്ന് പേരെങ്കിലും ഇല്ല എങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ ആദ്യകാലങ്ങളിൽ ആരാധന ഉണ്ടായില്ല, ഇല്ല നടക്കുമായിരുന്നില്ല. അപ്പൊ അതായിരുന്നു നമ്മുടെ പ്രത്യേകത. രണ്ടാമത്, ഈ ഒരു വ്യക്തി, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന വ്യക്തിയുടെ എല്ലാ ഇന്ദ്രിയങ്ങളും, നമുക്കറിയാമല്ലോ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്, ആ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുപോലെ അതിൽ പങ്കാളിത്തം വഹിക്കുന്നു
അല്ലെങ്കിൽ അതിന്റെ പങ്കാളികളാകുന്നു എന്ന് ഉറപ്പാക്കാൻ കൂടി നമ്മുടെ ആരാധനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിന് ഉദാഹരണം നമ്മൾ പുസ്തകം പാഠപുസ്തകം എടുത്ത് വായിച്ച് നോക്കിയത് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. ഉദാഹരണം ഒന്ന്, കാണുന്നു അല്ലെ, കണ്ണാണല്ലോ ഒരു ഇന്ദ്രിയം, കാണുന്നു. ഓക്കെ, നമ്മൾ ആ വിശുദ്ധ മദ്ബഹായിലേക്ക് നോക്കിയാൽ വിരിക്കൂട്ട് കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ വൈദികന്റെയും ശുശ്രൂഷക്കാരുടെയും ഒക്കെ അംശവസ്ത്രങ്ങൾ കാണുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ആരാധന നമുക്ക് നമ്മുടെ ഒരു ഇന്ദ്രിയമായ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, അതുകൊണ്ട് ആരാധിക്കുന്നു. ഓക്കെ, രണ്ടാമത് എന്താണ്, നമുക്ക് ആരാധന കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. വിശുദ്ധ ആരാധനയിൽ ധാരാളം വായനകളുണ്ട്, ധാരാളം സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനയ്ക്ക് അങ്ങനെ വായനകളും സംഗീതത്താലും സമ്പുഷ്ടമാണ്. അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് കേൾക്കുവാൻ സാധിക്കുന്നു, നമ്മളെ കൊണ്ട് കാണുവാൻ സാധിക്കുന്നു, നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മൂന്നാമത് നമുക്ക് മണക്കുവാൻ, വി ക്യാൻ സ്മെൽ, മൂക്കിന്റെ അടുത്ത ഇന്ദ്രിയ മൂക്കിന്റെ പ്രവർത്തനം അല്ലെ. വിശുദ്ധ കുന്തിരിക്കം അല്ലെങ്കിൽ മൂറോൻ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മണം നമുക്ക് സ്മെൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മൂക്ക്, കണ്ണ്, ചെവി, മൂക്ക്, പിന്നെന്താണ്, സ്പർശിക്കുവാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ പരസ്പരം സമാധാനം കയ്യസൂരി കൊടുക്കുന്നു, അവിടെ നടക്കുന്നത് എന്താണ്, സ്പർശനമാണ്. അപ്പൊ സ്പർശനം നാലാമത്. അഞ്ചാമത്തേത് ഇന്ദ്രിയം എന്താണ്, നമുക്ക് രുചിക്കുവാനായിട്ട്. ഏറ്റവും അവസാനം നമ്മുടെ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ഭാഗിച്ച് നൽകുമ്പോൾ അത് രുചിക്കുവാനായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പഞ്ചേന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ മുഴുവൻ ഇന്ദ്രിയങ്ങളുടെയും ഇൻവോൾവ്മെന്റ് ആണ് നമ്മുടെ ആരാധനയുടെ പ്രത്യേകത. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ സജീവമായ പങ്കാളിത്തമാണ് ഓർത്തഡോക്സ് ആരാധനയുടെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ ആരാധന ഒരിക്കലും വ്യക്തികേന്ദ്രീകൃതമല്ല. ഓക്കെ, അത് ഒരു ഓർത്തഡോക്സ് വർഷിപ്പ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻഡിവിജ്വൽ സെൻട്രിക്, വ്യക്തികേന്ദ്രീകൃതമല്ല. ഓക്കെ, നമുക്കിപ്പോ സ്ഥാനമാനങ്ങൾ അനുസരിച്ച്, ഹൈറാർക്കി അനുസരിച്ച് പലരും അവിടെ ഉണ്ടാകും. ഓക്കെ, ചിലപ്പോ ബാബാ പരിശുദ്ധ ബാബാ തിരുമേനി ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോ തിരുമേനിമാരുണ്ടാകും, വൈദികരിൽ തന്നെ കോറപ്പിസ്കോപ്പാര് കാണും, ബ്രഹ്മാച്യന്മാര് കാണും. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഒരു ഹൈറാർക്കിയാണ്, സ്ട്രക്ചറാണ്. ഓക്കെ, വർഷിപ്പിന്റെ ഹൈറാർക്കി എടുത്തു നോക്കിയാൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങളേ ഉള്ളൂ. അല്ലാതെ നമ്മള് അതേസമയം മറ്റു ചില സഭകളിലൊക്കെ നോക്കിയാലേ ഓരോ ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ്. അങ്ങനെയുള്ള വ്യക്തികേന്ദ്രീകൃതമായ ആരാധനാ സംവിധാനമല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. ഉദാഹരണത്തിന്, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്റെ പിതാവേ എന്നാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ല, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം. സോ ഇത് എല്ലാവരും കൂടെ, കമ്മ്യൂണിറ്റിയാണ് അവിടെ പ്രധാനം, ഇൻഡിവിജ്വൽ അല്ല. നമ്മുടെ ഇൻഡിവിജ്വലിന് നമ്മുടെ ആരാധനയിൽ സ്ഥാനമില്ല, നമ്മുടെ ആരാധനയിൽ സ്ഥാനമുള്ളത് കമ്മ്യൂണിറ്റിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. അങ്ങനെ പല, അതുപോലെ തന്നെ ഇടയ്ക്ക് ശുശ്രൂഷക്കാരൻ പറയുന്നുണ്ട് അല്ലെ, നാം തലകുനിക്കണം, നീ ഒരാൾ തലകുനിക്കണം എന്നല്ല പറയുന്നത്, ദ ഹോൾ കോൺഗ്രിഗേഷൻ എന്നുള്ള ആഹ്വാനമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ തല, ഞങ്ങൾ തലകുനിക്കുന്നു, ഞങ്ങൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത് കളക്റ്റീവാണ്. ഇങ്ങനെയുള്ള നമ്മുടെ മറ്റ് ഇത് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഞങ്ങളുടെ, നമ്മളുടേതാണ്, കളക്റ്റീവാണ്. അപ്പം ഈ ആരാധനയുടെ, ഓർത്തഡോക്സ് ആരാധനയുടെ പ്രത്യേകത എടുത്തു പറയാനായിട്ടുള്ളത്, ഇത് ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ വ്യക്തികേന്ദ്രീകൃതമല്ല നമ്മുടെ ആരാധന. ഓർത്തഡോക്സ് ആരാധനയുടെ മൂന്ന് പ്രത്യേകതകൾ ഞാൻ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ ആരാധന വ്യക്തികേന്ദ്രീകൃതമല്ല എന്നുള്ളതാണ്.
അപ്പൊ ഇത്രയും ഇതാണ് മൂന്ന് പ്രത്യേകതകൾ. ഇനിയും മറ്റുള്ള പ്രത്യേകതകളോട് നമുക്ക് നോക്കാം. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസബോധനം. അതായത് നമ്മുടെ ആരാധനയിൽ കൂടെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കും. നമ്മുടെ പല വിശ്വാസങ്ങളും നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ അനുസരിച്ച് ആളുകൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇല്ലേ. നമ്മുടെ കന്യകമറിയാം ഒരു കുഞ്ഞിന് ഒരു ശിശുവിന് ജന്മം നൽകി. നമ്മുടെ ബുദ്ധിയോ യുക്തിയോ അനുസരിച്ച് ഒരു കന്യകയ്ക്ക് എങ്ങനെ ശിശുവിന് ജന്മം നൽകാൻ സാധിക്കും? അപ്പൊ അത് ബുദ്ധി ഉപയോഗിച്ച് നമുക്കത് ഒരിക്കലും, അല്ലെങ്കിൽ നമ്മുടെ യുക്തി ഉപയോഗിച്ച് അത് നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതുപോലുള്ള പല സംഭവങ്ങൾ നമ്മുടെ ആരാധനയിലെ നമ്മുടെ പ്രധാനപ്പെട്ട വായനകൾ, ഗീതങ്ങൾ, ഇതിനകത്തെല്ലാം നമ്മളെ ഈ വിശ്വാസമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കന്യാതത്വം, അതുപോലെ തന്നെ പരിശുദ്ധ റൂഹ, അതുപോലെ ത്രിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട്, അത് ആരാധനയിൽ വളരെ അലേർട്ടായിട്ട് ശ്രദ്ധയോടുകൂടി സംബന്ധിക്കുന്നവർക്ക് ഈ വായനയും പാട്ടും എല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും എന്താണ്. അപ്പൊ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആരാധനയിലൂടെ നമ്മളെ യഥാർത്ഥത്തിൽ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. അപ്പം വിശ്വാസ പ്രബോധനമാണ് യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇത് പരിശുദ്ധ റൂഹായുടെ വലിയൊരു സഹായത്തോടുകൂടിയാണ് ഇത് നമ്മളെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മുടെ പാട്ടുകൾ, ഇപ്പൊ പ്രഭാത നമസ്കാരത്തിലുള്ള പാട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ഒരു ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രഭാതത്തിലെ പ്രഭാത നമസ്കാരം, അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമേനേവം പാഷണ്ണർക്കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു കുഞ്ഞാടിന വൃക്ഷം നൽകി എസ്തിരാമത്സ്യവുമേകി കന്യാക്ഷേപകരെ മൂന്നും പരിഹാസത്തോടു വീക്ഷിപ്പു. കന്യാത്വത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തം, അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ ഏതൊക്കെയാണ്? കുഞ്ഞാടിനെ വൃക്ഷം നൽകുന്നു, ഓക്കെ, എസ്തീറ മത്സ്യം നൽകുന്നു, ഇതുപോലുള്ള അത്ഭുതങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആരാധനയിലൂടെയാണ്. അങ്ങനെ അതാണ് നാലാമത്തേത്. അഞ്ചാമത്തെ പ്രത്യേകത, നമ്മുടെ ആരാധന വേദപുസ്തക സമ്പുഷ്ടമാണ്. ഇതിനകത്ത് യാതൊരു തർക്കവുമില്ല. നമുക്ക് അറിവില്ലായ്മ ഉണ്ട്, ചിലർ വന്ന് നമ്മുടെ അടുത്ത് പറയും നിങ്ങൾ വേദപുസ്തകം ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ വേദപുസ്തകം അടിസ്ഥാനമാക്കിയല്ല ആരാധന നടത്തുന്നത്. ഇത് ഏറ്റവും തെറ്റായ ഒരു ആരോപണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ വീട്ടിൽ പോയി, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ കുർബാനക്രമം ഉണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എത്രമാത്രം വേദപുസ്തക അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരാധന നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമ്മള് നമസ്കാരം, സന്ധ്യ നമസ്കാരം എടുത്താൽ, അവിടെ മുതലാണല്ലോ തുടങ്ങുന്നത്. നമുക്ക് സന്ധ്യ നമസ്കാരം എടുത്താൽ അതിനകത്ത് ഉപയോഗിക്കുന്ന സങ്കീർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആ കുർബാനക്രമം എടുത്തു വെച്ച് നോക്കിക്കൂ. സന്ധ്യ നമസ്കാരത്തിന്റെ സമയത്ത് 51-ാം സങ്കീർത്തനം ഉപയോഗിക്കുന്നു, 140-ാം സങ്കീർത്തനം, 141-ാം സങ്കീർത്തനം, അതുപോലെ തന്നെ സൂത്താര നമസ്കാരം ആകുമ്പോഴത്തേക്കും 118-ാം സങ്കീർത്തനം, 116-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം. ഇത്രയും സങ്കീർത്തനങ്ങൾ, ഇതിനെല്ലാം സങ്കീർത്തനം എന്നല്ല നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തിൽ എഴുതിയിരിക്കുന്നത് മസുമൂർ എന്നാണ് എഴുതിയത്. മസുമൂർ എന്ന് പറഞ്ഞ സങ്കീർത്തനം എന്നാണ് അർത്ഥം. അപ്പം ഇത്രയും സന്ധ്യപ്രാർത്ഥനയ്ക്കും സൂത്താര നമസ്കാരത്തിനുമായി ഇത്രയും സങ്കീർത്തനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ അടുത്ത ദിവസം രാവിലെ രാത്രി നമസ്കാരം എടുത്തു നോക്കിയേക്കേ, 134-ാം സങ്കീർത്തനം, 119-ാം സങ്കീർത്തനം, 117-ാം സങ്കീർത്തനം,
133-ാം സങ്കീർത്തനം, 148-ാം സങ്കീർത്തനം, 149-ാം സങ്കീർത്തനം, 150-ാം സങ്കീർത്തനം രാത്രി നമസ്കാരത്തിന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും പ്രഭാത നമസ്കാരം എടുത്തു. 63-ാം സങ്കീർത്തനം, 113-ാം സങ്കീർത്തനം. ഓക്കെ, രാത്രി നമസ്കാരത്തിൽ സങ്കീർത്തനം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഭാഗം അറിയാൻ പറഞ്ഞെന്നാൽ ലൂക്കോസ് എൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ആ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. അതിനുശേഷം നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം സ്ലീബ ആരാധന സ്ലീബായുടെ നമസ്കാരക്രമത്തിലെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് വിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ്, നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പഴമ വായിക്കുന്നു, വിശുദ്ധ വേദപുസ്തകമല്ലേ വായിക്കുന്നത്. അതിനുശേഷം നമുക്ക് രണ്ട് സ്ലീഹ വായിക്കുന്നു, അപ്പോസ്തോല പ്രവൃത്തികളും ഇപ്പുറത്ത് സ്ലീഹ പൗലോസ് സ്ലീഹായുടെ പല ലേഖനങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം വിശുദ്ധ ഏവങ്കേലിയൻ വായിക്കുന്നു. ഓക്കെ, വിശുദ്ധ ഏവങ്കേലിയൻ. അപ്പൊ എത്രമാത്രം വേദപുസ്തകം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കും, പിന്നീട് നമ്മൾ ആരാധനയിൽ കുക്കിലിയോൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് അല്ലേ, നമുക്കറിയാം പ്രാർത്ഥനാ ചക്രം എന്നാണ് അതിന്റെ അർത്ഥം. സൈക്ലിക്കൽ പ്രയർ, കുക്കിലിയോൻ നിരന്തരമായി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനകത്ത് നമുക്കറിയാം നമ്മൾ ചൊല്ലുന്ന കുക്കിലിയോൻ, നിന്നാൾ സ്തുതിയുടെ രാജമകൾ, 45-ാം സങ്കീർത്തനം, 9-11 വരെയുള്ള വാക്യങ്ങൾ. നയവാൻ പരപോലെ തളർത്തിടുമേ, 92-ാം സങ്കീർത്തനം, 12-14 വരെയുള്ള വാക്യങ്ങൾ. ചാർത്തും നീതിയെ നിന്റെ ആചാര്യന്മാരും, 132-ാം സങ്കീർത്തനം, 9-10 വരെയുള്ള വാക്യങ്ങൾ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ, 103-ാം സങ്കീർത്തനം, 13-15 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ പൗലോസ് ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവം എന്ന ഗാനം, ഗലാത്തിയർ 1-ാം അധ്യായം, 5-9 വരെയുള്ള വാക്യങ്ങൾ. ഇത്രമാത്രം വേദപുസ്തകം നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എത്ര പേർക്കറിയാം. പക്ഷെ വേറെ ആരെങ്കിലും വന്ന് പറയുകയാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ വേദപുസ്തകം ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നിശബ്ദമായി കേട്ടിരിക്കുന്ന ഒരു പതിവാണുള്ളത്. അതല്ല, നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്ന വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിലാൽ സമ്പന്നമാണ് നമ്മുടെ ആരാധന. പിന്നീടുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ഇത് നമ്മുടെ ആരാധനയെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മള് മറ്റുള്ളവരോട്, പരിശുദ്ധ പിതാക്കന്മാരോട്, പരിശുദ്ധന്മാരോട് ഒക്കെയുള്ള പ്രാർത്ഥന. പിന്നെ ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായ വലിയ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇത് നമ്മുടെ വിശുദ്ധ കുർബാന ക്രമത്തിൽ തുബദേൻ ഭാഗം, നിർഭാഗ്യവശാൽ ആ സമയത്ത് എല്ലാവരും റെസ്റ്റ് എടുക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന സമയമാണ്. പക്ഷെ അന്നേരം അത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. 1-ാമത്തെ തുബദേൻ നമ്മൾ ഏതാണ്, ആത്മീയ ജീവനോടിരിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 2-ാമത്തെ തുബദേൻ ജീവനോടിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3-ാമത്തെ തുബദേൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 4-ാമത്തെ തുബദേൻ ദൈവമാതാവ് അതുപോലെ തന്നെ പരിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 5-ാമത്തെ തുബദേൻ വാങ്ങിപ്പോയ ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഓക്കെ, 6-ാമത്തെ തുബദേൻ വാങ്ങിപ്പോയ നമ്മുടെ ലൗകിക മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പൊ ഇതെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഉള്ള പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇത് നമ്മുടെ ആരാധനാക്രമത്തിന്റെ വേറൊരു സവിശേഷമായ പ്രത്യേകതയാണ്. 7-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. നമ്മുടെ ആരാധന നമുക്കറിയാം പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, ഇതാണ് ഒരു അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇതിന്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ വിശുദ്ധ ആരാധനയെ, നമ്മുടെ വിശുദ്ധ കുർബാന, വിശുദ്ധ മാമോദിസ പട്ടംകുട, അതുപോലെ തന്നെ മുറോൻ കൂതാശ, ഈ സന്ദർഭങ്ങളിലൊക്കെ പരിശുദ്ധ റൂഹായുടെ ഇതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, വിശുദ്ധ ശോശപ്പയാണ്. ശോശപ്പയുടെ ആഘോഷം നടക്കുന്ന സമയത്തെല്ലാം പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് അതിനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്.
അപ്പൊ പരിശുദ്ധ റൂഹായുടെ നടത്തിപ്പ് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. നമ്മള് നമുക്കറിയാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഒരേ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ പരിശുദ്ധ റൂഹായുടെ നടത്തിപ്പാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പെന്തിക്കോസ്തിയോടനുബന്ധിച്ച് ശിഷ്യന്മാർക്ക് പരിശുദ്ധ റൂഹായെ നൽകിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് വാങ്ങിപ്പോയത്. അപ്പൊ പരിശുദ്ധ റൂഹായുടെ നടത്തിപ്പ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അത് നമ്മള് വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാവശ്യവും അപ്പവും വീഞ്ഞും ഒക്കെ പരിശുദ്ധ റൂഹ ആവസിച്ചതിന് ശേഷമാണ് അത് ബ്ലെസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഒരു നമ്മുടെ രീതി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ നമുക്ക് അതുകൊണ്ട് പറയുന്നുണ്ട് ഇല്ലേ, നമുക്ക് ആ സമയത്ത് വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന മേലുള്ളവരെ നിന്ന് ആവസിച്ച് ശുശ്രൂഷക്കാരനെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പൊ പരിശുദ്ധ റൂഹായുടെ ആവാസം, പരിശുദ്ധ റൂഹായോടുള്ള പ്രാർത്ഥന, ഇത് അടുത്തൊരു പ്രത്യേകതയാണ്. എട്ടാമത്തെ പ്രത്യേകത, ഈ ഏഴ് പ്രത്യേകതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പക്ഷെ എട്ടാമത്തെ പ്രത്യേകത ചിലർക്ക് ഐക്കൺ എന്ന് പറയുന്ന ചില നമ്മുടെ മദ്ഗുഹായിലൊക്കെ ത്രോണോസിലൊക്കെ ചിലപ്പോൾ ചെറിയ ഒരു പടം ഒരു പെയിന്റിങ് പോലെ കാണും. അത് അതിനാണ് ഐക്കൺ എന്ന് പറയുന്നത്. ഈ ഐക്കൺ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ പെയിന്റിങ് അല്ല, അതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. എന്താണ് രഹസ്യം? ഈ ഐക്കണുകൾ വലിയ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും അനുഷ്ഠിച്ചാണ് ഈ പെയിന്റിങ്ങുകൾ വരയ്ക്കുന്നത്. സാധാരണക്കാരായിരിക്കില്ല മിക്കവാറും ആ പെയിന്റിംഗ് ഒക്കെ വരയ്ക്കുന്നത്. സന്യാസിമാരാണ്, സന്യാസ സമൂഹസ്ഥരാണ്, അങ്ങനെയുള്ളവർ ചേർന്നാണ് ആ പെയിന്റിങ് വരയ്ക്കുന്നത്. അപ്പം നമ്മുടെ മിക്ക ദേവാലയങ്ങളിലും അത്ബുഹായിലോ അല്ലെങ്കിൽ ത്രോണോസയിലൊക്കെ ചെറിയ ചെറിയ ഐക്കണുകൾ വെക്കാറുണ്ട്. എന്നാൽ ഐക്കണുകളുടെ വ്യാപകമായ ഉപയോഗം നമ്മുടെ ദേവാലയങ്ങളിലില്ല. അതുകൊണ്ട് ഐക്കൺ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആരാധനാലയങ്ങൾ പൊതുവെ ചിലപ്പോൾ സാധാരണ ഫോട്ടോസൊക്കെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഐക്കണുകൾ അങ്ങനെയല്ല. ഐക്കണുകൾ യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥിച്ച് നൊയമ്പ് നോറ്റ് ഇത് വരച്ച് എടുക്കുന്നതാണ് ഐക്കണുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഒരു അനുഷ്ഠാനം തന്നെ അവിടെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഐക്കണുകൾ രൂപപ്പെടുന്നത്. അപ്പൊ ഇത് ഒരു പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ അതൊരു എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത, സർവ്വസാധാരണമായിട്ടില്ല, അതുകൊണ്ട് അത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത അല്ല. എങ്കിലും ഓർത്തഡോക്സ് ആരാധനയിൽ ഐക്കണുകൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ട്. ഒമ്പതാമത്തേത് നമ്മുടെ ആരാധനയുടെ പ്രത്യേകത, ഇതൊരു പരിസ്ഥിതി ബോധം നൽകുന്ന ആരാധനയാണ്. ഓക്കെ, നമ്മൾ ആരാധന എടുത്തു നോക്കിയാൽ നമ്മുടെ വായനയും ഇതിനകത്തെല്ലാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, വായുവിനെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, വൃക്ഷലതാദികളെക്കുറിച്ചുള്ള പരാമർശം, അതുപോലെ തന്നെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പം, വീഞ്ഞ്, വെള്ളം, ഇതെല്ലാം നമ്മൾ പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓശാനയ്ക്ക് ഉപയോഗിക്കുന്ന ഗുരുത്തോല, കുന്തിരിക്കം, ഇതെല്ലാം പരിസ്ഥിതിയിൽ നിന്ന് എടുക്കുന്ന സാധന സാമഗ്രികളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധന പരിസ്ഥിതി അവബോധം നൽകുന്ന ആരാധനയും കൂടാണ്. അപ്പൊ ഇതൊരു പ്രത്യേകതയാണ്. ഓക്കെ, എക്കോ ഫ്രണ്ട്ലിയാണ് നമ്മുടെ ആരാധനയുടെ പ്രത്യേകത. അത് കൂടുതലും പരിസ്ഥിതിയിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ആരാധന നടത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഏറ്റവും അവസാനമായി ഏറ്റവും പത്താമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരാധനയ്ക്ക് സംഗീതത്തിനുള്ള പ്രാധാന്യം. നിർഭാഗ്യവശാൽ സംഗീതം എന്ന് പറയുന്നത് ഒരു വേറൊരു തലത്തിലേക്കാണ് പലരും കണക്കാക്കുന്നത്. അതായത് ആരാധനയിൽ കൊയറോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആരാധന പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിലേക്കൊന്നും ഒരു വിവാദ പരാമർശത്തിലേക്കൊന്നും ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആരാധനയുടെ പ്രത്യേകത സംഗീതത്താൽ സമ്പുഷ്ടമാണ്. അതിനൊരു പ്രധാന റീസൺ നമ്മുടെ ആരാധന യഥാർത്ഥത്തിൽ സുറിയാനിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ സുറിയാനി ഭാഷയുടെ പ്രത്യേകത അത് സംഗീതാത്മകമാണ്, സംഗീതാത്മകമാണ്. അതിനൊരു വലിയ സംഗീത ഇതുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എക്കാറ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ്. അതിന്റെ രാഗങ്ങളുണ്ട്. ആ രാഗങ്ങൾ നമുക്ക് ഓർത്തഡോക്സ് ആരാധനയിലെ നമ്മുടെ ഗീതങ്ങൾ എടുത്തു നോക്കിയാൽ അതിന് എട്ട് രാഗങ്ങളിലും നമുക്ക് പാടാനായിട്ട് സാധിക്കും.
എട്ട് നിറങ്ങളാണ് ഉള്ളത്. ഒരു ഒരു ഒരേ ഗീതം തന്നെ എട്ട് നിറങ്ങൾ അല്ലേ. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. എന്താണ് ഒരു ഒരു ഇപ്പം മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഇതൊരു നിറം. അത് അതേ ഗീതം തന്നെ നമുക്ക് മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ അതേ ഗീതം തന്നെ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹലേലൂയ. അപ്പോ ഒരു ഗീതം തന്നെ ഞാനിവിടെ മൂന്ന് നിറത്തിൽ ആലപിച്ചു. ഇതുപോലെ എട്ട് നിറങ്ങളിൽ നമുക്ക് ആലപിക്കാനായിട്ട് സാധിക്കും. ഇത് സുറിയാനി ഭാഷയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പ്രത്യേകതയാണത്. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ ധാരാളം സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇതും ഒരു പ്രത്യേകതയാണ്. നമുക്ക് 10 പ്രത്യേകതകളാണ് നമ്മൾ ഇതുവരെ ഇന്ന് കണ്ടത്, ഓർത്തഡോക്സ് ആരാധനയുടെ പ്രത്യേകത. അത് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, നമ്മൾ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ജനങ്ങളുടെ സജീവ പങ്കാളിത്തമുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് പിന്നെ വിശ്വാസ ബോധനം നമ്മൾ ആരാധനയിലൂടെ കാട്ടിക്കൊടുക്കുന്നു. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പിന്നെ വേദപുസ്തകത്തിൽ സമ്പുഷ്ടമാണ്, സമ്പന്നമാണ്. അതുപോലെ തന്നെ അടുത്തത് ഇത് ആരാധന, നമ്മുടെ ആരാധന വ്യക്തി കേന്ദ്രീകൃതമല്ല. പിന്നെ അടുത്തത് ഇതിന് നമ്മൾ ധാരാളം മധ്യസ്ഥ പ്രാർത്ഥന ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമ്മുടെ ആരാധനയുടെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ഏഴാമത്തെ പ്രത്യേകത. ഐക്കണുകൾ ഉപയോഗിക്കുന്നു. എട്ടാമത്, ഒമ്പതാമത് നമ്മൾ പറയുന്നു നമ്മുടെ ആരാധന പരിസ്ഥിതി ബോധമുള്ള ഒരു ആരാധനയാണ്. അതുപോലെ തന്നെ 10-ാമത് നമ്മുടെ സംഗീതത്തിനുള്ള പ്രാധാന്യം കൂടെയാണ് ഇവിടെ കണക്കാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും പ്രത്യേകതകളാണ് ഓർത്തഡോക്സ് ആരാധനയുടെ പ്രത്യേകതകൾ. അപ്പൊ ഇത് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വായിച്ചു നോക്കിയിട്ട് വരിക. അതുപോലെ തന്നെ ചെറിയ നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ നമ്മുടെ കുക്കിലിയോനൊക്കെ ഏതെല്ലാം സങ്കീർത്തനങ്ങളിലാണ്, ആ സങ്കീർത്തനങ്ങൾ ഞാൻ പറഞ്ഞ സങ്കീർത്തനങ്ങളൊക്കെ ശരിയാണോ എന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ഒരു ചോദ്യം എന്ന രീതിയിൽ നിങ്ങൾ പോയി ഒരു ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. ഏതൊക്കെ സങ്കീർത്തനങ്ങളിലാണ് നമ്മുടെ ആ വാക്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി, ഏതൊക്കെ സങ്കീർത്തനങ്ങളിൽ നിന്നാണ് നമ്മുടെ കുക്കിലിയോൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കുക്കിലിയോൻ എന്ന ഗാനത്തിന്റെ അടിസ്ഥാനപരമായ സങ്കീർത്തനങ്ങൾ ഏതൊക്കെ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതൊരു ചോദ്യം, ഇതൊരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാരും എന്ന് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു, മഴയൊക്കെ എങ്ങനെയുണ്ട്, കൊറോണ ഒക്കെ കൂടുന്നു, പേടിയുണ്ടോ? ഈ ക്ലാസ്സിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ അങ്ങ് പോയി ഈ ക്ലാസ്സോടുകൂടി ഈ പുസ്തകം അങ്ങ് തീരുക, സന്തോഷമാവുമല്ലോ എല്ലാവർക്കും. എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് പരീക്ഷയൊക്കെ ആവുകയാണ്. നമുക്ക് ഇതിന്റെ ലാസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പം ആദ്യത്തെ പാഠം നമ്മൾ മറാനായ പെരുന്നാളുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ദനഹ പെരുന്നാളും പെന്തിക്കോസ്തി പെരുന്നാളും ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പം ദനഹ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ പെരുന്നാളിൽ എന്താണ്, അതിൽ എന്തൊക്കെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ദനഹ എന്ന് പറയുന്നത് ആ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓർമ്മ, ഇപ്പം എൽദോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ ഓർക്കില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയാണ് പഠിച്ചത് അല്ലേ. പക്ഷെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓർക്കും. എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ മാമോദീസായുടെ ശുശ്രൂഷയാണിത്. മാമോദീസ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കും. അപ്പം അതിൻ്റെ ഒരു പേരാണിത് ദനഹ. ദനഹ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് സ്മരിപ്പിക്കുന്നത്? കർത്താവിൻ്റെ മാമോദീസ. യോർദാൻ നദിയിൽ കർത്താവിനെ മാമോദീസ സമയത്ത് ഉള്ള ആ ചടങ്ങുകളെല്ലാമാണ് നമ്മുടെ ശുശ്രൂഷകളിൽ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം കർത്താവിൻ്റെ മാമോദീസ, ഉദയം എന്നർത്ഥമുള്ള സുറിയാനി പദമാണ് ദനഹ എന്ന് പറയുന്നത്. അത് ഗ്രീക്കിൽ എപ്പിഫനി എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ഇപ്പൊ യോർദാൻ നദിയില് അത് എല്ലാവർക്കും അറിയാം, യേശു മുഹമ്മദ് സമയം സമയത്ത് പരിശുദ്ധാത്മാവാസം നടത്തിയതും ആ കഥകളൊന്നും അല്ല നമ്മളിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. ഇതുമൂലം നമ്മളിപ്പം ഈ ദനഹ പെരുന്നാളില് എന്തൊക്കെ ആചാരത്തിൽ, നമ്മുടെ ആചാരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം പ്രകാശത്തിന്റെ പെരുന്നാളാണ് ദനഹ പെരുന്നാൾ. പ്രകാശം ഇറങ്ങി വസിച്ചു അല്ലെ ജലാശയത്തിൽ. പിന്നെ പറയാമല്ലോ ദനഹയിലെ പ്രത്യേക ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനകളിലെല്ലാം പ്രകാശത്തിന്റെ ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്തൊക്കെയാണ് അവിടെ പറയുന്നത്. യോർദാൻ നദിയിൽ പ്രകാശം ഉദിച്ചതിനാല് പ്രകാശത്തിന്റെ പെരുന്നാൾ എന്നും ഇതിന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആത്മാക്കളിൽ നിന്ന് അജ്ഞാന അന്ധകാരത്തെ നീക്കി ഞങ്ങളിലും ഞങ്ങളുടെ ഇടയിലും നീ വസിക്കണേ, പ്രകാശമായി നീ വസിക്കണമേ. പിന്നെന്താ പറയുന്നുണ്ട്, സമ്പൂർണവും അപ്രമേയമായ തൃത്വത്തിന്റെ മഹാപ്രകാശത്തിലേക്ക് തെറ്റുകൂടാതെ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ നമ്മളെ പ്രകാശത്തിന്റെ പടവുകൾ ചവിട്ടി കയറാനായിട്ട് പ്രകാശത്തിലേക്ക് നയിക്കാനായിട്ട് നമ്മളെ ഒരുക്കണമേ എന്നാണ് ഓരോ ദിനഹ പെരുന്നാളിലും നമ്മൾ ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ക്രോഡീകരിച്ചേക്കുന്നു. അങ്ങനെയാണ് ഈ ദിനഹ ശുശ്രൂഷയിൽ എന്തൊക്കെയാണ് പ്രത്യേക പ്രാർത്ഥന, അല്ലെങ്കിൽ അത് ദിനഹ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം അവിടെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ കുർബാനയിൽ സ്പെഷ്യലായിട്ടുള്ളത് എന്ന് പറയണം. ഇനി പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കുഞ്ഞുങ്ങളാണ് അല്ലേ, വലിയ ആൾക്കാരായില്ലേ, അപ്പം അത് ഓർത്തോണം. വെള്ളം വാഴവിൻ്റെ ക്രമമാണ് ദനഹ പെരുന്നാളിലെ ഏറ്റവും പ്രത്യേകത. വെള്ളം വാഴവിൻ്റെ പെരുന്നാൾ, കാരണം വെള്ളത്തിനവിടെ പ്രാധാന്യമുണ്ട്. കാരണം ക്രിസ്തു വെള്ളത്തിലിറങ്ങി പരിശുദ്ധാത്മാ ആവാസം കിട്ടി വെള്ളത്തിനെല്ലാം രൂപാന്തരപ്പെടുന്ന, അല്ലെ വെള്ളത്തിന് ലഭിച്ച ആ പ്രകാശം അല്ലെങ്കിൽ ആ വാഴവ് അത് നമുക്കും കിട്ടുന്നു. അതിനെ അനുസ്മരിപ്പിക്കത്തക്ക രീതിയിലാണ് പണ്ടൊക്കെ ജലാശയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മളറിയാലോ നമ്മുടെ സ്ഥിതി വിശേഷങ്ങൾ അതിനൊന്നും പറ്റിയതല്ല. അതുകൊണ്ട് നമ്മൾ അതിന് പ്രതീകമായി ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നു, അതിലൊരു സ്ലീബ അറക്കുന്നു, അതിനെ ശോശപ്പൗണ്ട് മൂടി വെച്ചേക്കും. അതിനെ ആഘോഷപൂർവ്വം നമ്മുടെ മുന്നിൽ അത് കാണിക്കുകയാണ്. യോർദാൻ നദിയിലെ അല്ലെങ്കിൽ ആ ജലത്തിന് കിട്ടിയ വാഴവിനെ അനുസ്മരിപ്പിക്കുകയാണ്. അപ്പൊ പ്രഭാത നമസ്കാരത്തിന് ശേഷം പള്ളിക്ക് ചുറ്റും ഒരു ഇത് ശുശ്രൂഷൻ ഇതൊക്കെ വഹിച്ചുകൊണ്ട് പിന്നെ എന്താണ് പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുന്നുണ്ട്. തെക്കേ വാതിൽ വഴി പള്ളിക്കുള്ളിൽ കയറി ഈ മേശയുടെ പുറത്ത് ഇതെല്ലാം വെച്ചിട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഈ സ്ലീപ്പ് ഈ വെള്ളവും ഇതുമായിട്ടുള്ളത് കൊണ്ട് സ്ലീപ ആഘോഷം പോലെ അതിനെ വാഴ്ത്തി അതിൻ്റെ സ്ലീപ ആഘോഷങ്ങളെല്ലാം നടത്തുന്നു. പിന്നെന്താ പറയുന്നത്, തൃത്വനാമത്തിൽ ധൂപകലശം ചെയ്യുന്നു. കൂതാശ ധൂപകലശം കൂതാശ ചെയ്യുന്ന ശുശ്രൂഷ ദനഹ ശുശ്രൂഷയുടെ പ്രത്യേകതയിൽ പെടുന്നതാണ്. പിന്നെ ഈ ശോശപ്പൊക്കെ കുർബാനയിൽ നമ്മളിങ്ങനെ അച്ഛമ്മ കണ്ടിട്ടുണ്ടാവും, ശോശപ്പൊക്കെ ആഘോഷിക്കുന്ന കണ്ടിട്ടില്ലേ, ചിലരെ ഭയങ്കര ഭംഗിയിൽ പ്രാവിറങ്ങി വരുന്ന പോലെ. അതുപോലെ ഈ ശോശപ്പ എടുത്ത് അതുപോലെ ആഘോഷപൂർവ്വം അതിനെ നീക്കി കൈകളൊക്കെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. തൃത്വനാമത്തിൽ പിന്നെ ജലം ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നാല് ദിക്കിലേക്കും സ്ലീപാഘോഷം നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ വരുമല്ലോ, എല്ലാ ദിക്കിലേക്കും അച്ഛന്മാര് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കില്ലേ. അതേപോലെ തന്നെ ഇതുകൊണ്ട് തന്നെ സ്ലീപാഘോഷം പോലെ തന്നെ ആ പ്രാർത്ഥനകളെല്ലാം അവിടെ നിർവഹിക്കുന്നുണ്ട്. എന്നിട്ട് മമ്മൂദിസ തൊട്ടിയിൽ കുരിശാകൃതിയിൽ വെള്ളമൊക്കെ തളിച്ച് ശുദ്ധീകരിക്കും. കുർബാനയ്ക്ക് ശേഷം ഈ വെള്ളം പങ്കെടുത്ത് എല്ലാവർക്കും കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളത് കുർബാന വിശ്വാസികളൊക്കെ പിരിഞ്ഞു പോകുന്നത്. ദനഹ പെരുന്നാൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീർന്നു ഒന്നുമില്ല, എന്താണ് കർത്താവിൻ്റെ മാമോദീസയുടെ അനുസ്മരണം. യോർദാൻ നദിയെ ശുദ്ധീകരിച്ചതുകൊണ്ട് പ്രകാശത്തിൻ്റെ സൃഷ്ടാവ് ഇല്ലേ നമ്മളെയും, അല്ലെങ്കിൽ ജലത്തിന് കിട്ടിയ ആ വാഴവ് നമ്മളിലേക്ക് ഇറങ്ങണം. പ്രകാശം ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിച്ച് പ്രകാശ ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ അംശങ്ങൾ ഏറ്റുവാങ്ങി വളർന്നു വലുതാകാൻ വേണ്ടി ഓരോ പ്രാർത്ഥനയിലും നമ്മളെ ആശീർവദിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദനഹ പെരുന്നാളിലും കൂടുന്നുടനെ നമ്മളിൽ ഇതിൻ്റെ പുതുക്കം പ്രാപിക്കാനായിട്ട് ഓരോന്ന് കൂടുമ്പോഴും ഓരോ പടവുകൾ കയറാനുള്ള യോഗ്യത തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം നമ്മളിതിലൊക്കെ പങ്കുചേരേണ്ടത്. പിന്നെ ഈ ദനഹ പെരുന്നാളോടനുബന്ധിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഓരോ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പഠിക്കുന്നതാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം, കാരണം ചരിത്രമൊക്കെ പഠിക്കുന്ന പോലെ ഇത് ഓർത്തിരിക്കണം. ഈ പേരൊക്കെ കേട്ടാൽ നമ്മൾ അറിയേണ്ടതാണ്. ഇപ്പം നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ കണ്ടിട്ടില്ലേ, കാർത്തികയ്ക്കൊക്കെ വാഴപ്പിണ്ടി നാട്ടി അതിലിങ്ങനെ വിളക്ക് വെച്ച് കത്തിച്ച് അവരെ വളരെ പ്രകാശത്തിൻ്റെ വീട്ടിലെല്ലാം അലങ്കരിച്ചു വയ്ക്കും അല്ലേ എന്ന് പറയുന്ന പോലെ
പ്രത്യേകിച്ചും കേരള നസ്രാണികൾ, കുന്നംകുളം നസ്രാണികളൊക്കെ ദനഹാ പെരുന്നാളുമായിട്ട് ഇങ്ങനെ ഇതിലവിള വാഴപ്പിണ്ടിയൊക്കെ വെട്ടി അതിൽ വിളക്കൂട്ട് വെച്ച് അപ്രകാശത്തെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ എന്താണ് വാഴപ്പിണ്ടി നാട്ടി അതിന്മേൽ തിരി കത്തിച്ച് പ്രദക്ഷിണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിന് പിണ്ടിപ്പെരുന്നാൾ എന്നൊരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ചില കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ നടന്നു വരുന്ന ആചാരങ്ങൾ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മളും അതേപോലെ നടത്തിയിട്ടുണ്ട്. പിന്നെ അതിന് രാക്കുളി പെരുന്നാളെന്നൊക്കെ ഒരു ഇതുണ്ട്. എന്താണെന്നറിയാം, പള്ളിയുടെയൊക്കെ അടുത്ത് പണ്ട് കുളം ഉണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ കുളമുള്ള പോലെ പള്ളിയുടെ അടുത്ത് കുളങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ നോയമ്പൊക്കെ നോക്കി അന്ന് രാത്രി വന്ന് കുളിച്ച് കുർബാനയൊക്കെ കൂടി ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ ആ ശുദ്ധി അതിൻ്റെ അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന രീതിയിൽ പഴമക്കാർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കുർബാനയ്ക്കൊക്കെ മുന്നേ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ രാക്കുളി പെരുന്നാൾ എന്നൊക്കെ ഇതിന് ഒരു കുഞ്ഞു പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് പഠിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ചടങ്ങിൽ എന്തൊക്കെ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ്, പ്രാർത്ഥനയിൽ എന്തൊക്കെ പറയുന്നു, പിന്നെ പ്രാദേശികമായി കുഞ്ഞു കുഞ്ഞു പെരുന്നാളുകളിൽ ഇതിനെ പറ്റിയ പേരുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയ്ക്ക് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇപ്പം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പെന്തിക്കോസ്തി പെരുന്നാളാണ് അല്ലേ. ലാസ്റ്റ് ചാപ്റ്റർ. അപ്പം സന്തോഷമായി. പെന്തിക്കോസ്തി പെരുന്നാളാണ്. പെന്തിക്കോസ്തി പെരുന്നാൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഭയുടെ ജന്മദിനമാണെന്ന് വേണേൽ പറയാം. നമ്മുടെ സഭയുടെ ജന്മദിനമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ എന്ന് പറയുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ശുശ്രൂഷകളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് അതിനെ അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഇത് ഇതിലും പഠിക്കുന്നത്. പെന്തിക്കോസ്തി എന്ന് അറിയാമല്ലോ, 50-ാമത്തെ ദിവസം എന്നുള്ള പേരാണ്. ഈ പെരുന്നാളുകളെല്ലാം ഈ വലിയ ദിവസങ്ങളായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ പെന്തിക്കോസ്തി എന്ന് പറയുന്ന ഉയർപ്പിന് ശേഷം വരുന്ന 50-ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് പെന്തിക്കോസ്തി എന്നൊരു പേരിന് പ്രാധാന്യം. അപ്പം ഈ പെന്തിക്കോസ്തി പെരുന്നാളുകളിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിൻ്റെ അനുസ്മരണമാണ്, അല്ലെങ്കിൽ അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽവരത്തെ പറ്റി. അപ്പം സഭയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇതുണ്ട്, ഇതൊരു 2-ാം ബാബേലാണെന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്, പറഞ്ഞുതരാം. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കമാണ്, ഇതൊക്കെയാണ് പെന്തിക്കോസ്തി എന്ന വാക്കിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ സഭയുടെ ജന്മദിനം എന്ന് നമുക്ക് പറയാം. സഭ അവിടെ രൂപാന്തരപ്പെടുകയാണ്, രൂപപ്പെടുകയാണ്. അതുകൊണ്ടാണ് സഭയുടെ ജന്മദിനം എന്ന് പറയുന്നത്. പെന്തിക്കോസ്തി ദിവസം അപ്പോൾ നമ്മൾ ഉയർപ്പിനൊക്കെ കുമ്പിടുന്നു, അല്ലെങ്കിൽ അറിയാം ദുഃഖ വെള്ളിയാഴ്ച ഉയർപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കുറേ നോമ്പ് നോക്കുന്നു, നിഷ്ഠയോടുകൂടി കുമ്പിട്ട് നമസ്കരിക്കുന്നു അല്ലേ. അതിനുശേഷം ഈ പെന്തിക്കോസ്തി വരെ നമ്മൾ കുമ്പിടാറില്ല. അതൊക്കെ ഇവിടെ പ്രത്യേകിച്ചല്ല, കുമ്പിടിയിൽ വീണ്ടും ആരംഭിക്കുന്നത് ഈ പെന്തിക്കോസ്തിക്ക് ശേഷമാണ് കേട്ടോ. അതുവരെ 10 ദിവസം പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം തിരിച്ചിരിക്കുകയാണ്. ആ 10 ദിവസം വളരെ ജാഗരണ പ്രാർത്ഥനയൊക്കെ നടത്തി പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പുതുക്കപ്പെടുവാനായിട്ട്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചതാണ് മാമോദീസയിലൂടെ, നമ്മൾക്കൊക്കെ പരിശുദ്ധാത്മാവ് നൽവരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെ ഓരോ വർഷവും നമ്മളതിനെ പുതുക്കി അതിനെ കൂടുതൽ കൂടുതൽ പ്രാപിക്കാനുള്ള അവസരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. പറയാലോ, മാർക്കോസിൻ്റെ മാളികയിൽ ശിഷ്യന്മാരെല്ലാവരും കൂടി ഇരുന്നപ്പോൾ വലിയ കാറ്റടിച്ചു, അഗ്നിനാവിൻ്റെ രൂപത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവ് അവരിൽ വരുന്നത് ആ സംഭവം എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവ് ആവസിച്ചതിൻ്റെ അനുസ്മരണമാണ് ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ നമ്മൾ കൊണ്ടാടുന്നത്. അപ്പം ആദിമസഭയിൽ പഴയ നിയമ പെന്തിക്കോസ്തി എന്ന് പറയുന്നത് ആദിമസഭയിലുണ്ടല്ലോ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 9 എന്നുള്ള ഭാഗത്തുണ്ട്, പറയുന്നുണ്ട്. കൊയ്ത്തു പെരുന്നാളിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം വാരോത്സവ പെരുന്നാൾ, അവിടുത്തെ ആ പെരുന്നാളിന് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രയത്നഫലത്തിൻ്റെയും ആദിഫലമൊക്കെ കൊണ്ടുവരണം. അത് ഒരു ആദിഫല പെരുന്നാളായിട്ട് പണ്ട് നടത്തിയിരുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആദിഫല പെരുന്നാളായിട്ട് പെന്തിക്കോസ്തി ആചരിച്ചിരുന്നു. പിന്നെ മോശയ്ക്ക് സിനായി മലയിൽ വെച്ച് ന്യായപ്രമാണമൊക്കെ കിട്ടിയപ്പം അതിൻ്റെ ഒരു ആചാരമായിട്ട് അനുസ്മരണമായിട്ടും പിന്നെ അത് മാറി. അപ്പം ബാബേലിൻ്റെ കഥ അറിയാമല്ലോ. അപ്പം പരിശുദ്ധ ഈ പെന്തിക്കോസ്തിക്ക് ബാബേൽ, 2-ാം ബാബേൽ എന്ന് പേര് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ പുസ്തകത്തിൽ. അതെന്താണെന്ന് ചോദിക്കുമ്പം ആദ്യത്തെ ബാബേലിൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. ബാബേൽ ഗോപുരം പണിയുന്നതും അവരുടെ ആ യൂണിറ്റി അല്ലെങ്കിൽ എന്തും അവരെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു നിഗളഭാവമൊക്കെ വന്നപ്പോഴാണ് എന്ത് പറഞ്ഞ് ആ പണി നടന്നു അവിടെ ഇല്ലല്ലോ. അവരുടെ ഭാഷ എന്ത് ചെയ്തു, കലക്കി കളഞ്ഞു അല്ലേ. അപ്പം ഇവർ ഈ ലോകം മുഴുവൻ ചിന്നി ചിതറി
ഭാഷകളെല്ലാം ചിതറിയിട്ട് ചിന്നി ചിതറിപ്പോയി. അപ്പൊ ആ ഒരു ദൈവിക ഭാവത്തിന്റെ കുറവ് അല്ലെ നിഗള ഭാവം കൊണ്ടാണ് അന്ന് അവിടെ സംഭവിച്ചത് അന്ന്. അപ്പൊ ഇതിന് ഇപ്പൊ അന്നിട്ട് നമ്മൾ മനസ്സിലാക്കും ഇതിനെന്താ അങ്ങനെ രണ്ടാം ബാബയിൽ എന്ന് പറയാൻ. ഈ സമയത്തും എന്താണ് ഈ ചിതറിപ്പാർത്തിരിക്കുന്ന എല്ലാ സ്ഥലത്തും യഹൂദന്മാർ വരുന്ന വാരോത്സവ പെരുന്നാളില് മാർക്കോസിന്റെ മാളികയിൽ നമ്മുടെ ശിഷ്യന്മാർക്കാണ് എന്ത് പരിശുദ്ധാത്മാവിന്റെ ആവാസം ലഭിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം പലരും പല സ്ഥലത്തു നിന്ന് വരുന്നവരെ പല ഭാഷക്കാരാണ് അല്ലേ. ഈ ഗലീലക്കാരായ ഈ മുക്കുവര് പരിശുദ്ധാത്മാ ആവാസം കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്ന എല്ലാ ഭാഷയിലുള്ളവർക്കും അവരവരുടെ ഭാഷയിൽ മനസ്സിലായി. ഇപ്പം ഞാനിപ്പോൾ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലയാളിയാണെങ്കിലും ഇംഗ്ലീഷുകാരന് അത് മനസ്സിലാവണമെന്നില്ല അല്ലേ. അപ്പം ഇതാണ് ആ അന്യഭാഷ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽവരം നിറഞ്ഞിട്ട് അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇപ്പം ഗലീലക്കാരായ അവർ സംസാരിച്ച ഭാഷ എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിൽ നിന്നും വന്നവർക്ക് അവരവരുടെ ഭാഷയിൽ മനസ്സിലായി. അപ്പം ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ പറയുന്നു അന്യഭാഷ അതല്ല. അങ്ങനെ പറയുന്നത് ചിലപ്പം പറയുന്ന ആൾക്ക് മനസ്സിലാവില്ല, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ. അപ്പം ആ ഒരു കൂടി വരവിൽ ഈ ഒരു യൂണിറ്റി അവിടെ വന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത്. എന്താണ് രണ്ടാം ബാബയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അപ്പം ചിതറിക്കപ്പെടുന്നു. ചിതറിക്കപ്പെട്ടവരെല്ലാം പല ഭാഷയിലുള്ളവരെല്ലാം ഒത്തുകൂടി ആ പെരുന്നാളിൽ നമ്മുടെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽവരം കിട്ടിയിട്ട് പ്രസംഗിച്ചതാണ് അന്യഭാഷാവരം കേട്ടോ. പിന്നെ ഇത് പുതുക്കത്തിൻ്റെ പെരുന്നാളാണ് അല്ലെങ്കിൽ പുതുക്കത്തിൻ്റെ പെരുന്നാളായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഓരോ വർഷവും ഈ പരിശുദ്ധാത്മാ നൽവരത്തിന് വേണ്ടി നമ്മളും ആകാംക്ഷയോടെ അല്ലെങ്കിൽ നോയമ്പ് നോട്ടി അതിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേക ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. ഇത് പെട്ടെന്ന് നമ്മൾ ഓർക്കുമ്പോൾ പെന്തിക്കോസ്തി എന്ന് പറയുമ്പോൾ മുട്ടുകുത്തലിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. വളരെ ദീർഘമായൊരു ശുശ്രൂഷയാണ് അല്ലേ. അതായത് മൂന്ന് ന്യൂമകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി നീണ്ട ശുശ്രൂഷയാണ്. എല്ലാവരും വള്ളിയിലുള്ളവരെല്ലാം കുമ്പിട്ട് നമസ്കരിച്ചിട്ട് നമ്മൾ അച്ഛൻ ആ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുവാണേ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി. അപ്പം എന്നിട്ട് കുമ്പിടാൻ പറയും അല്ലേ. ചിലത്ത് നിങ്ങൾ കുമ്പിട്ട് കുറേ ലായസോന്ന്. അപ്പം അത് ആ ശുശ്രൂഷ ഓർമ്മയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എല്ലാവരും കൂടെ കുമ്പിടും. ഇപ്പം പിള്ളേരാകുമ്പോൾ നോക്കുമായിരിക്കും എല്ലാവരും കുമ്പിടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുമായിരിക്കും അല്ലേ. പക്ഷേ ഓരോ പടവുകൾ കഴിയുമ്പോഴും നിങ്ങൾ ആ കുമ്പിട്ടിട്ട് ആ പറയുന്ന പ്രാർത്ഥന കേൾക്കുമ്പം നിങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്നെ ചോദിച്ചു പോകും അല്ലേ. ഓരോ പ്രാവശ്യം എന്തോ പ്രാർത്ഥിക്കുന്നത് കുറേ ലായസോന്ന്, പെട്ടെന്ന് കുറേ ലായസോന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വരില്ലേ അല്ലേ. അച്ഛനൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അതിൻ്റെ അർത്ഥവും നമ്മൾ പറയില്ലേ. കർത്താവ് ഞങ്ങളോട് കാരണം അത് അതേ ട്യൂണിൽ അനുതാപത്തോടുകൂടി ഇങ്ങനെ നമ്മൾ കുറേ ലായസം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് അച്ഛൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ പുത്ര ഓരോരുത്തരുടെ നാമത്തിൽ എണീക്കാൻ പറയും അല്ലേ. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരായിട്ട് നമ്മൾ എണീക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഈ ശുശ്രൂഷയിൽ ഒരു പ്രത്യേകത എന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓരോ ശുശ്രൂഷ പറഞ്ഞപ്പോഴും എന്തൊക്കെയോ ഓരോ പ്രത്യേകതകൾ ഓരോ ശുശ്രൂഷയ്ക്കും ഉണ്ട് അല്ലേ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തോണം. മുട്ടുകുത്തലിൻ്റെ ക്രമം ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെന്താണ്, ഉയർപ്പ് പെരുന്നാളിന് ശേഷം ആദ്യമായി സഭ മുട്ടുകുത്തുന്നത് ഈ പെരുന്നാളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉപവാസത്തിന് ഇതിന് ശേഷം പിന്നെ നമുക്ക് കുമ്പിടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു ശുശ്രൂഷയോടുകൂടിയാണ് വീണ്ടും കുമ്പിടിയിലും മുട്ടുകുത്തലിൻ്റെ ക്രമമൊക്കെ തുടങ്ങുന്നത്. പിന്നെന്താണ് പ്രാർത്ഥനകളിലെ, ഈ പ്രാർത്ഥനകളിലെ സാരാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രാർത്ഥനകളിലെല്ലാം നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിന് മൂലം നമ്മളെ അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി നമ്മൾ യാചിക്കുകയാണ് ഓരോ പ്രാവശ്യവും. അതിനെ അതായത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണതിൻ്റെ പ്രകാശം തരണേ, പരിശുദ്ധാത്മാവിനെ തരണേ എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഉൾക്കാഴ്ച ലഭിക്കണം, നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവിനെ പുതുക്കം പ്രാപിക്കണം, നേരെ നേർ വഴിക്ക് നടത്തണം, ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ. അപ്പം അതനുസരിച്ച് തൃത്വത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനകളും എല്ലാം കോർത്തിണക്കിയാണ് നമ്മുടെ ശുശ്രൂഷകൾ എഴുതുന്നത്. അപ്പം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഈ ഒരു നൽവരം ലഭിച്ച ഒരാളായി ദൈവ പൈതലായി വളർന്നു വരുവാനാണ് ഈ ശുശ്രൂഷകളിലൂടെയൊക്കെ കയറി ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും നമ്മളെ ഒരുക്കുന്നത് നമ്മുടെ സഭ. ഓർക്കണം കേട്ടോ.
പരിശുദ്ധാത്മാവിന്റെ വിശേഷണങ്ങൾ ഒരുപാട് ഇതിനകത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ആശ്വാസപ്രദൻ, സൃഷ്ടിക്കുന്നവൻ, പൂർത്തീകരിക്കുന്നവൻ, ശുദ്ധീകരിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, ഇങ്ങനെയുള്ള ധർമ്മങ്ങളെല്ലാം അടങ്ങിയ ആ വിശേഷണങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ അതിനെ ഉൾക്കൊള്ളുവാനുള്ള ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. അപ്പം നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു പ്രത്യേകതകളാണ്, ഇത്രയും പ്രത്യേകതകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണമേ. സഭയുടെ ജന്മദിനമാണ്, ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ച ദിവസമാണ്, അന്യഭാഷയിൽ പരിശുദ്ധാത്മാവ് നൽകുന്നവരെ മൂലം അന്യഭാഷയിൽ സംസാരിച്ചു, അന്യഭാഷയിൽ എങ്ങനെ സംസാരിച്ചെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ബാബേൽ, പഴയ ബാബേലും പുതിയ ബാബേലും, അങ്ങനെ പുതിയ ബാബേൽ എന്ന് പറയാനുള്ള കാരണം അത് തന്നെ. പഴയ ബാബേൽ അവരുടെ ഒരേ യൂണിറ്റി, ആ ഒരു ഭാഷ കലകിക്കളഞ്ഞു. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ആ പല സ്ഥലത്തു നിന്ന് വന്നിരുന്ന ആൾക്കാരിൽ പരിശുദ്ധാത്മാ ആവാസം നമ്മുടെ ശിഷ്യന്മാർക്ക് കിട്ടിയപ്പോൾ ഗലീലക്കാരായ അവർ സംസാരിച്ച ഭാഷ അതാത് സ്ഥലങ്ങളിലെ ഭാഷയിലേക്ക് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം അവസരം കൊടുത്തു. അതുകൊണ്ട് നമ്മൾ അതൊരു പുതിയ ബാബേൽ എന്നുള്ള രണ്ടാം ബാബയിൽ എന്ന് പറയുന്നുണ്ട് ദേവാലയത്തിൽ ഒത്തിച്ചുകൂടുക. അപ്പം പിന്നെ നമ്മുടെ പള്ളിയിലെ ശുശ്രൂഷകൾ എന്തൊക്കെ, മുട്ടുകുത്തലിൻ്റെ ക്രമം, പിന്നെ ഒരുക്കത്തിൻ്റെ ശുശ്രൂഷ, ഉയർപ്പിന് ശേഷം വീണ്ടും നമ്മൾ മുട്ടുകുത്തുന്ന സന്ദർഭമാണിത്. അതുവരെയുള്ള ദിവസങ്ങൾ 50 ദിവസങ്ങൾ അത് കുമ്പിടിയിലോ അങ്ങനെയുള്ള ഉപവാസം അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നുടനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു ഇതോടുകൂടി മാറാനായ പെരുന്നാൾ, അറിയാലോ പെരിയ പെരുന്നാൾ എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു എന്താണ് പെരിയ നാളുകളാണ്. മാറാനായ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അടുത്ത പ്രത്യേകതകളുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പെരുന്നാളായിട്ട് തന്നെ ആഘോഷിച്ചിട്ട് ദൈവ പൈതലായി ദൈവ സാദൃശ്യത്തിൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടുകൂടി നമ്മളും ചവിട്ടുപടിയായിട്ട് ഉയർന്നുയർന്ന് വരാനാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി എല്ലാ കാര്യത്തിലും പങ്കെടുത്ത് വേണം നമ്മളിലെ നല്ല മനുഷ്യനെ വളർത്തിക്കൊണ്ട് വരുവാൻ. ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും.